ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിയിറക്കപ്പെട്ട ഈ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീലാവിലാസങ്ങൾ നമ്മുടെ ഈ പിന്നെ നമ്മുടെ യധുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയല്ലോ, യധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ റോഡിൽ പിന്നെ തളതി നിർത്തി കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങൾ, ഞാൻ അതാണ് ഉദ്ദേശിച്ച ലീലാവിലാസം എന്ന് പറയുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം കൊടുക്കുന്ന എന്നിട്ടും തിരുവനന്തപുരത്തെ ബി ജെ പിക്കാർക്ക് അതിനെപ്പറ്റി ഒരു പരാതിയില്ല. ഈ ഇടയ്ക്ക് നടന്ന ഏതാണ്ട് ദിവസം ഒരു 4 ദിവസം മുമ്പുള്ള ഒരു അവാർഡാണ് സുസ്ഥിര വികസനത്തിന് യു എൻ ഹാബിറ്റ് ഷാങ്ഹായ് മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ അവാർഡ് മേയർ ആര്യ. ഇതിനു മുമ്പ് ഈ അവാർഡ് വാങ്ങിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയ, ചൈന, മലേഷ്യ, ഉഗാണ്ട, ബ്രസീൽ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ അവാർഡ് മേയർ ആര്യ സ്വന്തമാക്കുന്നത്. എന്ത് തോന്നുന്നു? ഞാൻ മനസ്സിലാക്കുന്നത് ഉഗാണ്ടയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ ഉഗാണ്ടയ്ക്ക് കിട്ടിയ അവാർഡാണ് ഇവിടെ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉഗാണ്ടയുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിനി അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മറ്റൊരു കാര്യം, ഈ അവാർഡിൽ പരിഗണിക്കപ്പെട്ട ലിസ്റ്റിൽ ഒരാൾ ഈ നമ്മുടെ തിരുവനന്തപുരം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ തെളിവില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരൊറ്റ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമാണ് അപേക്ഷ കിട്ടി എന്ന്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രസ്ഥാനങ്ങളിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പോട്ടെ, അവാർഡൊക്കെ നല്ലത് തന്നെയാണ്. സുസ്ഥിര വികസനത്തെ കുറിച്ചാണ് പരിഗണിച്ചുകൊണ്ടാണ് അവാർഡ് കിട്ടി എന്ന് പറയുന്നത്. എന്താണ് ഈ സുസ്ഥിര വികസനം? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരിസ്ഥിതിക കോട്ടം തട്ടാത്ത തരത്തിൽ ഇപ്പോഴത്തെ നിലനിലവാരം ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഒരു വികസനം നടത്തുമ്പോഴാണ് അത് സുസ്ഥിര വികസനമാകുന്നത്. നമ്മുടെ സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച് നമുക്കത് പരിശോധിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തിന് മുമ്പ് അനുവദിക്കപ്പെട്ട ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി. ആ സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനം നടക്കുമ്പോൾ വരും തലമുറയ്ക്ക്, അതായത് അഴുന്ന 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വികസനം നടത്തേണ്ടത്. ഇവിടുത്തെ ഇപ്പോൾ റോഡ് മാത്രമാണ് വികസനം നടത്തിയിട്ടുള്ളത്. റോഡ് വികസനത്തിൽ 50 വർഷത്തെ മുന്നിൽ കണ്ടുള്ള വികസനമാണ് അവിടെ നടക്കുന്നത്. ഞാനൊന്ന് ചോദിക്കുന്നത്, അതല്ല ഒരു വികസനം, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഭാവി തലമുറയ്ക്ക് ഇത് സുസ്ഥിര വികസനം എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത് അതാണ്. ഭാവി തലമുറയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. ഇവിടെ ഭാവി തലമുറയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനമാണ് നടന്നത് എന്ന് ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് അതാണ്, ഭാവി തലമുറയ്ക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അവരെ ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഏത് വികസനമാണ്, സുസ്ഥിര വികസനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വ്യക്തമാക്കണം. പണി തുടങ്ങി ഇപ്പൊ 2 വർഷം കൊണ്ട് റോഡിൽ കൂടെ ആൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെ ഒരു മഴ പെയ്തപ്പോൾ തമ്പാനൂരിന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ അത് പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു ഒരു കാറ് മുഴുവൻ മുങ്ങിയിരിക്കുന്നു. ഒരു സ്കൂട്ടർ യാത്രക്കാര് സ്കൂട്ടർ മുഴുവൻ മുങ്ങി ആ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ആ വനിത മാത്രം പോകുന്ന ചിത്രം ഇന്നലെ ഏഷ്യാനെറ്റിൽ പ്രസിദ്ധ. ഇതാണോ സുസ്ഥിര വികസനം? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതാണോ സുസ്ഥിര വികസനം? തീർച്ചയായിട്ടും ഇത് ഈ ഈ പറയുന്ന അവാർഡിന് അർഹമായി എന്ന് ആര്യ രാജേന്ദ്രനും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയും അവകാശപ്പെടുമ്പോൾ ഈ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള എന്ത് വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് നഗരവാസികളെ ബോധ്യപ്പെടുത്തേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം നഗരസഭയിലെ ഭരണസമിതിക്കുണ്ട്. അത് റോഡിന്റെ വികസനത്തിലായിരുന്നാലും മാലിന്യ സംസ്കരണത്തിന്റെ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കണം. മാലിന്യ സംസ്കരണത്തിന് ഒരു ഒരു സ്ഥായിയായ ഒരു സംവിധാനം ഈ തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടോ? തിരുവനന്തപുരം ഇന്ന് എയറോഡ്രോമിൽ ഫ്ലൈറ്റുകൾ ഇറങ്ങാനും കയറുവാനും പോലും ഭയക്കപ്പെടുന്നു. കാരണം പക്ഷികളുടെ കൂട്ടയിടി കാരണം അപകടങ്ങൾ ഉണ്ടാകുമെന്ന് എയർപോർട്ട് അതോറിറ്റി തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതിന്റെ നമ്മുടെ എയർപോർട്ടിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചുറ്റും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവിടെ മാലിന്യ കൂമ്പാരമായിരിക്കുന്നു. ഓരോ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണമാണ് ഇവർ പറയുന്നത്. ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ ആ ഉറവിടത്തിൽ മാലിന്യ സംസ്കരണ സംവിധാനം ഇവിടെ നടപ്പിലാക്കുവാൻ നഗരസഭ ഭരണസമിതിയെ തയ്യാറായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൽ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ മാലിന്യ സംസ്കരണത്തിന് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. വരും തലമുറയ്ക്ക് വരുന്ന തലമുറയ്ക്ക് ഈ മാലിന്യ സംസ്കരണം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നു. ജോയിയുടെ മരണമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇന്നും അതിനൊരു ഒരു സ്ഥിര വികസനം സുസ്ഥിര വികസനത്തിനൊരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. ഡ്രെയിനേജ് സംവിധാനം തിരുവനന്തപുരത്ത് 100 വാർഡുകളുണ്ട്. 100 വാർഡുകൾ ഏകദേശം 33 വാർഡുകൾ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനമുള്ളൂ. ആ 33 വാർഡുകളിൽ ഡ്രെയിനേജ് സംവിധാനം പോലും നല്ല രീതിയിൽ നടത്തുവാൻ ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു.
വരുന്ന തലമുറയ്ക്ക് 100 വാർഡിലും ഈ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കുമ്പോഴാണ് അതൊരു സുസ്ഥിര വികസനമാകുന്നത്. കുടിവെള്ള പ്രശ്നം നഗരത്തിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിയൊലിക്കുന്ന കുടിവെള്ളം അത് ഒരു ഒരു തിരുവനന്തപുരം നഗരത്തിൽ മിണഞ്ഞാണ് അപ്രതീക്ഷിതമായി 24 മണിക്കൂർ ഒരു തുള്ളി വെള്ളത്തിന് നെട്ടോട്ടം ഓടുന്ന സാഹചര്യം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് നമ്മളെല്ലാം അനുഭവിച്ചതാണ്. അത് കുടിവെള്ള സംവിധാനം എത്തിക്കുവാൻ ഇവർ പരാജയപ്പെടുന്നു. അടുത്ത് വരുന്ന എത്രയോ വർഷങ്ങൾക്ക് ഇവിടെ നമ്മുടെ വാസസ്ഥലമാക്കുവാൻ വേണ്ടി വരും തലമുറയ്ക്ക് ഒരു കുടിവെള്ള സംവിധാനം ഉണ്ടാക്കുമ്പോഴാണ് അതൊരു സുസ്ഥിര വികസനമാകുന്നത്. അത് പാരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത തരത്തിലുള്ള വികസനം. ഇതാണ് സുസ്ഥിര വികസനത്തെ സംബന്ധിച്ച് പറയുന്നത്. ഈ സുസ്ഥിര വികസനത്തിന്റെ അർത്ഥം പോലും അറിയാത്ത ഈ ഭരണസമിതി, ഈ ആര്യ രാജേന്ദ്രൻ സുസ്ഥിര വികസനത്തിന് അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മളാരും മഠയന്മാരല്ല. നമ്മൾ നഗരത്തിൽ വസിക്കുന്ന നഗരവാസികൾ, ഇവിടുത്തെ 1,000,000 വരുന്ന ജനവിഭാഗം, ആ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാനുള്ള ആംബിയർ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉദാഹരണമാണ്. വാർഡുകളെ പോലും വെട്ടിക്കേറി അവർക്ക് അനുകൂലമായ സാഹചര്യം സംജാതമാക്കുന്ന തരത്തിൽ പ്രവർത്തികൾ നടക്കുന്നത്. ഇവർക്കാണോ അവാർഡ് കൊടുത്തത്? ഈ അവാർഡ് കൊടുത്തത് ആരാണെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നു ഉഗാണ്ടയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടാതെ ഇരിക്കുന്നതിൽ അതിശയൊന്നുമില്ല. ഒരൊറ്റ ഫയൽ മാത്രമേ അവരുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളൂ. അതും തിരുവനന്തപുരം നഗരസഭയിലെ ഫയൽ ആയിരുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ അവാർഡിനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട്. മറ്റൊരു കാര്യം അവർ പറയുന്നത്, ഈ അവാർഡ് കൊടുത്തവർ പറയുന്നത് യുവാ പ്രാതിനിധ്യം ഉണ്ടാവും, യുവാക്കളുടെ പ്രാതിനിധ്യത്തിന്റെ ഭരണത്തിൽ സംവിധാനത്തിൽ ഒരു പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിയിറക്കപ്പെട്ട ഈ ആര്യ രാജേന്ദ്രന്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീലാവിലാസങ്ങൾ, നമ്മുടെ ഈ നമ്മുടെ യധുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിയല്ലോ, യധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ റോഡിൽ തടഞ്ഞു നിർത്തി കാട്ടിക്കൂട്ടിയ കോപ്രായത്തരങ്ങൾ, ഞാൻ അതനുദ്ദേശിച്ച ലീലാവിലാസം എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊരു അർത്ഥത്തിലല്ല പറയുന്നത്. അത് നമ്മുടെ നഗരവാസികൾ അനുഭവിച്ചതാണ്. ഒരു മേയർക്ക് ചേർന്നതാണോ ഇതൊക്കെ? ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ, ഇതുകൊണ്ടൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ഈ പറയുന്ന ഗ്ലോബൽ അവാർഡ് ലഭിച്ചത് എന്ന് എനിക്ക് സംശയമുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വികസനം, ഒരു സമഗ്രമായ വികസനം അല്ലെങ്കിൽ ഒരു സുസ്ഥിരമായ വികസനം, ആ സമഗ്രമായ വികസനമോ ഒരു സുസ്ഥിര വികസനമോ തിരുവനന്തപുരം നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ആർജവത്തോടുകൂടി ഭരണസമിതിക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇവർക്ക് ഇത്രയും വെപ്രാളം കാണിക്കേണ്ട ആവശ്യമില്ല. ഈ റോഡ് വാർഡുകളെ ഇന്നിങ്ങനെ കീറി മുറിക്കാനൊന്നും നേതൃത്വം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും, ജനങ്ങൾ പ്രബുദ്ധതയുള്ള തിരുവനന്തപുരത്തെ നഗരത്തെ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ്, അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷേ അവർക്ക് തന്നെ അറിയാം അവർ സുസ്ഥിര വികസനം നടത്തിയിട്ടില്ലെന്നും, അവർ സമഗ്രമായ വികസന പ്രവർത്തനം തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയിട്ടില്ലെന്നും, അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഭരണസമിതിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ അവാർഡ് കിട്ടിയതൊക്കെ നല്ലത് തന്നെ, അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അവാർഡ് കിട്ടിയത് ശരിയാണോ അല്ലയോ എന്ന് നമ്മുടെ പൊതുജനം വിലയിരുത്തും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.